ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം. അന്നപൂർണ സ്തോത്രത്തിൽ 9 ശ്ലോകങ്ങളാണ് നമ്മൾ പൂർത്തിയാക്കിയത്, ശ്രദ്ധിച്ചത്. 10-ാമത്തെ ശ്ലോകം: ക്ഷത്രത്രാണകരീ മഹാഭയകരീ മാതാകൃപാസാഗരീ സർവാനന്ദകരീ സദാശിവകരീ വിശ്വേശ്വരീ ശ്രീധരീ ദക്ഷാക്രന്ദകരീ നിരാമയകരീ കാശീപുരാധീശ്വരീ ഭിക്ഷാം ദേഹി കൃപാവലംബനകരീ മാതാന്നപൂർണേശ്വരീ ക്ഷത്രത്രാണകരീ മഹാഭയകരീ മാതാകൃപാസാഗരീ സർവാനന്ദകരീ സദാശിവകരീ വിശ്വേശ്വരീ ശ്രീധരീ ദക്ഷാക്രന്ദകരീ നിരാമയകരീ കാശീപുരാധീശ്വരീ ഭിക്ഷാം ദേഹി കൃപാവലംബനകരീ മാതാന്നപൂർണേശ്വരീ ക്ഷത്രത്രാണകരീ. ക്ഷത്രത്തെ ത്രാണനം ചെയ്യുന്നവൾ, രക്ഷിക്കുന്നവൾ. ഈ പ്രപഞ്ചത്തെ അഥവാ ധർമ്മവ്യവസ്ഥയെ നിലനിർത്തുന്നത് ബ്രഹ്മതേജസ്സും ക്ഷാത്രവീര്യവുമാണ്. ബ്രഹ്മതേജസ്സും ക്ഷാത്രവീര്യവും. ബ്രഹ്മതേജസ് അറിവാണ്. അറിവിലൂടെയാണ് ലോകം നിലനിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും. ഏത് വ്യക്തിയാണെങ്കിലും സമാജമാണെങ്കിലും അറിവനിവാര്യം. എന്നാൽ അതോടൊപ്പം ക്ഷാത്രബലം വേണം, വീര്യം വേണം, കരുത്ത് വേണം. പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റാനും എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാനുമുള്ള കരുത്ത്, ആസുരികങ്ങളായ പൈശാചികങ്ങളായ ശക്തികളെ ജയിക്കുന്നതിനുള്ള കരുത്ത്. കരുത്തുള്ള വ്യക്തിക്കേ ഉയരാനാവൂ, കരുത്തുള്ള സമാജമേ നിലനിൽക്കൂ. ഈ രണ്ടും ചേർന്നതാണ് പ്രപഞ്ച രക്ഷ ചെയ്യുന്നത്. ഇവിടെ ആസുരിക ശക്തികളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന ക്ഷത്രബലം, ആ ക്ഷത്രത്തെ ത്രാണനം ചെയ്യുന്നവളാണ്, രക്ഷിക്കുന്നവളാണ് ദേവി. ഇതിനു മുമ്പ് വിജ്ഞാനപ്രദാനം ചെയ്യുന്ന, ജ്ഞാനഭാവത്തെ പ്രകാശിപ്പിക്കുന്ന എന്ന അനേക നാമങ്ങൾ പറഞ്ഞു. അതിലൂടെ ബ്രഹ്മതേജസ്സിനെ രക്ഷിക്കുന്നവളെന്നർത്ഥം വരും. ഇവിടെ ക്ഷാത്രവീര്യത്തെ രക്ഷിക്കുന്നവൾ, അഥവാ ക്ഷത്രശബ്ദം കൊണ്ട് ക്ഷത്രിയന്മാരർത്ഥമാക്കാം. ക്ഷത്രബലമുള്ളവരാണ് ക്ഷത്രിയന്മാർ. ആ ബലമാകട്ടെ ക്ഷതത്തിൽ നിന്ന് സമാജത്തെ ത്രാണനം ചെയ്യുന്നതാണ്. ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത്, രക്ഷിക്കുന്നത് ക്ഷതമുറിവുകളാണ്. അപ്പോൾ എല്ലാ മുറിവുകളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതാണ് ക്ഷത്രിയ ബലം. ആ ക്ഷത്രിയ ബലത്തെ രക്ഷിക്കുന്ന ക്ഷത്രത്രാണകരീ, തദ്വാര മഹാഭയകരീ, മഹത്തായ അഭയത്തെ ചെയ്യുന്നവൾ, എല്ലാ ഭയങ്ങളെയും നശിപ്പിക്കുന്നവൾ, സർവർക്കും അഭയത്തെ പ്രദാനം ചെയ്യുന്നവൾ, വ്യക്തിക്കായാലും സമാജത്തിനായാലും അഭയകരീ.
അവിടെ സാമാന്യമായ അഭയം ലൗകികമായി പലരിൽ നിന്നും നമുക്ക് ലഭിക്കും. ഭരണാധികാരികളിൽ നിന്ന്, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്നൊക്കെ അവരുടേതായ പ്രവർത്തനങ്ങളെ കൊണ്ട് നമുക്ക് അഭയം ലഭിക്കും. പക്ഷെ അത്തരം അഭയങ്ങളൊക്കെ തന്നെ താത്കാലികങ്ങളാണ്, നശ്വരങ്ങളാണ്, ദേശകാല പരിമിതിയോടുകൂടിയതാണ്. എന്നാൽ ഭഗവതിയുടെ അഭയമാകട്ടെ, അത് ദേശകാല പരിമിതി ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് മഹാ അഭയകരി എന്ന് പറഞ്ഞത്. മഹാ എന്നുള്ള വിശേഷണം അവിടെ ചേരുന്നു. മഹാഭയകരി മാതാ കൃപാസാഗരി. മാതാവ്, ഇതിനകം പല പ്രാവശ്യം മാതാ എന്നുള്ള ശബ്ദം വന്നു. എന്നല്ല, എല്ലാ ശ്ലോകങ്ങളിലും അന്ത്യപാദത്തിൽ മാതാ എന്നുള്ള ശബ്ദമുണ്ട്. മാതാ അന്നപൂർണേശ്വരി എന്ന്. സർവജഗത്തിൻ്റെയും അമ്മ. എങ്ങനെയുള്ള അമ്മ? കൃപാസാഗരി, കൃപയുടെ സാഗരമായ. ഈ പദവും നേരത്തെ നമ്മൾ വിശദമായി ചിന്തിച്ചതാണ്. കാരുണ്യ സമുദ്രമാണ്. അങ്ങനെയുള്ള സർവാനന്ദകരി, സർവർക്കും ആനന്ദത്തെ ചെയ്യുന്നവൾ. ആനന്ദം നിരതിശയമായ സുഖമാണ്, അപരിമിതമായ സുഖമാണ്. അപ്പോൾ നിരതിശയമായ, താരതമ്യമില്ലാത്ത, പരമമായ സുഖം, ദേശകാല പരിമിതികളില്ലാത്ത സുഖം, അതാണ് ആനന്ദം. ഇപ്പോൾ സർവർക്കും ആനന്ദത്തെ ചെയ്യുന്നവൾ, എല്ലാവരെയും ആനന്ദ സാക്ഷാത്കാരത്തിലേക്ക് ഉയർത്തുന്നവൾ. തദ്വാര സദാശിവകരി, എപ്പോഴും മംഗളത്തെ ചെയ്യുന്നവൾ, ശിവത്തെ ചെയ്യുന്നവൾ. ശിവം മംഗളമാണ്. ഈ ജഗത്തിന് മുഴുവൻ മംഗളത്തെ ചെയ്യുന്നവളാണ്. എപ്പോൾ? എപ്പോഴും, കാലപരിമിതിയില്ലാതെ. കാലപരിമിതിയോടൊത്ത് മംഗളത്തെ ചെയ്യുന്ന പലരും കണ്ടേക്കാം, പക്ഷെ കാലപരിമിതിയില്ലാതെ സദാ മംഗളത്തെ ചെയ്യുന്നവളാണ് സദാശിവകരി. ഇനി സദാശിവനെ ചെയ്യുന്നവൾ എന്ന് പറയാം. ശക്തിയോട് ചേരുമ്പോഴാണ് ശിവൻ സ്പന്ദിക്കാൻ പോലും ശക്തനാവുന്നത്. അതുകൊണ്ട് സദാശിവനെ ചെയ്യുന്നവളും സദാശിവകരിയാണ്. ഇങ്ങനെ വളരെയധികം ചിന്തയ്ക്ക്, വിചാരത്തിന് അവസരം നൽകുന്ന പദങ്ങളെക്കൊണ്ട് ദേവി നാമങ്ങൾ വർണ്ണിക്കുകയാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.